ഹലോ ഫ്രണ്ട്സ് കുക്കിംഗ് ആവശ്യമില്ലാത്ത ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഡയറ്റ് ചെയ്യുന്നവർക്കും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ ടൈം ഇല്ലാത്തവർക്കും അതുപോലെ കുട്ടികൾക്കൊക്കെ രാവിലെ പോകാൻ നേരത്ത് പെട്ടെന്ന് കഴിക്കാൻ പറ്റുന്ന ഫുഡ് കൊടുക്കുന്നതാണ് നല്ലത് അല്ലെങ്കിൽ അവർ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യും അപ്പൊ അങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണിത് ഓവർനൈറ്റ് ഓട്സ് ഓട്സിൽ ധാരാളം ഫൈബറും പ്രോട്ടീനും ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് പൊട്ടാസ്യം മഗ്നീഷ്യം ഇതൊക്കെ അടങ്ങിയിട്ടുണ്ട് ഇപ്പൊ ഓവർനൈറ്റ് ഓട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തലേന്ന് നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന ഓട്സ് പിറ്റേന്ന് കഴിക്കുന്നതിനാണ് നമുക്ക് അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ പറയാം അതിനു മുന്നേ ഇതിനെ കുറച്ച് യൂസസ് പറയാം ഒന്നാമത്തേത് ഓവർനൈറ്റ് ഓട്സിൽ ഫൈബർ ധാരാളം ഉള്ളത് കൊണ്ട് ഡയജസ്റ്റ് ആവാൻ എളുപ്പമാണ് രണ്ടാമത്തെ കാര്യം ഇതിന് കുക്കിംഗ് ആവശ്യമേ ഇല്ല നമ്മള് ഗ്യാസ് ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല അതുകൊണ്ട് തന്നെ വളരെ കുറച്ചു സമയം അതിൽ തയ്യാറാക്കാൻ അതുകൊണ്ട് സമയമില്ലാത്തവർക്കും കുക്കിംഗ് ഇഷ്ടമില്ലാത്തവർക്കും വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണിത് ഓവർനൈറ്റ് ഓട്സിൽ ധാരാളം ഹെൽത്തി കാർബോഹൈഡ്രേറ്റ്സ് അടങ്ങിയിട്ടുണ്ട് ഇതിലുള്ള വൈറ്റമിൻ ബി ബ്രെയിൻ ഫങ്ഷൻസിനെ ബൂസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്നു ഓവർനൈറ്റ് ഓട്സിൽ റെസിസ്റ്റന്റ് സ്റ്റാർച്ച് ഉണ്ട് റെസിസ്റ്റന്റ് സ്റ്റാർച്ചിന്റെ പ്രത്യേകത ഇത് ഫാറ്റ് അടിഞ്ഞുകൂടുന്നതിനെ തടയുകയും നമ്മുടെ ശരീരത്തിലുള്ള ഫാറ്റിന്റെ മെറ്റബോളിസത്തിനെ കൂട്ടുകയും ചെയ്യുന്നു അപ്പോൾ തടി കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അല്ലെങ്കിൽ ഡയറ്റ് ചെയ്യുന്നവർക്കൊക്കെ ഓവർനൈറ്റ് ഓട്സ് കഴിക്കുന്നത് വളരെ നല്ലതാണ് ഇനി എങ്ങനെയാണ് ഓവർനൈറ്റ് ഓട്സ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഒരു പാത്രത്തിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഓട്സ് എടുക്കാം നമ്മുടെ വിശപ്പ് മാറാൻ പാകത്തിന് അളവിലുള്ള ഓട്സ് നമുക്ക് എടുക്കാവുന്നതാണ് ഇനി ഈ ഓട്സ് ആവശ്യമുള്ള പാൽ ചേർത്ത് കൊടുക്കാം പാലിന് പകരം നമുക്ക് യോഗട്ടോ തൈര് ഒക്കെ ഉപയോഗിക്കാം ഇനി പാലും തൈരൊന്നും ഉപയോഗിക്കാത്തവരാണെങ്കിൽ വെള്ളത്തിൽ കുതിർത്താലും മതി ഇതിലേക്ക് നിങ്ങളുടെ കയ്യിൽ ചിയാ സീഡോ സീഡ് പൊടിച്ചതൊക്കെ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ എടുത്തിരിക്കുന്നത് മാതളനാരങ്ങയുടെ കുറച്ചല്ലി കുറച്ച് ഞാവൽപ്പഴം പേരയ്ക്ക ഇതൊക്കെയാണ് ഞാവൽപ്പഴവും പേരക്കൊക്കെ നമ്മുടെ വീടുകളിൽ തന്നെ കിട്ടുന്നതാണ് അതുപോലെ ഇതിന് പകരം ചക്കപ്പഴമോ മാങ്ങാപ്പഴമോ ആപ്പിൾ ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് യൂസ് ചെയ്യാം പിന്നെ ഈ പൈനാപ്പിളും ഓറഞ്ചും ഒക്കെ തലേന്ന് ഒരിക്കലും ചേർക്കരുത് ഇത് പാല് ഒഴിച്ചു വെക്കുന്ന അങ്ങനെയുള്ളതൊന്നും പുളിയുള്ളതൊന്നും ചേർക്കാതിരിക്കുവാണ് നല്ലത് അതൊക്കെ ചേർക്കണമെന്നുണ്ടെങ്കിൽ പിറ്റേന്ന് രാവിലെ ചേർക്കുക അതുപോലെ ടേസ്റ്റ് മാറുന്ന ഫ്രൂട്ട്സ് ഉദാഹരണത്തിന് പഴമൊക്കെ ആണെങ്കിൽ തലേന്ന് അത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ചീത്തയാവും അതൊക്കെ നമ്മൾ പിറ്റേന്ന് രാവിലെ കഴിക്കാൻ നേരത്തെ ചേർക്കുക അപ്പം നമുക്ക് ചേർക്കാനുള്ള ഫ്രൂട്ട്സും നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ ആഡ് ചെയ്തതിന് ശേഷം ഇത് ഫ്രിഡ്ജിൽ അടച്ച് സൂക്ഷിക്കുക പിറ്റേന്ന് രാവിലെ എടുത്ത് നമുക്കിത് കഴിക്കാവുന്നതാണ് ഇനി നിങ്ങൾക്ക് കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ തേൻ ചേർത്ത് കൊടുക്കാവുന്നതാണ് പഞ്ചസാര ചേർക്കാതിരിക്കുന്നതാണ് നല്ലത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായങ്ങൾ പറയുക താങ്ക് യു ഫോർ വാച്ചിങ് ബൈ